Wow. Rachi Laki, Faisal, Fasal, 24 other people. ഒരു ഗ്രൂപ്പ് തന്നെ കയറി വന്നല്ലോ ഫസ്റ്റ് തന്നെ. ഇതെങ്ങനെ എല്ലാവരും ഗ്രൂപ്പാണല്ലോ, 30ഉം 40ഉം 50ഉം ആളടങ്ങുന്ന ഗ്രൂപ്പായിട്ടാണല്ലോ വരുന്നത്. ഇതെങ്ങനെയാ? ഇതാ അഷാദ് ഗഫൂർ സാൻ, 27 പേര് ഒരുമിച്ച്. ആർ യു വാച്ചിങ്? സച്ചിൻ, ഹായ് സച്ചിൻ. സമദ് തുടങ്ങല്ലേ എന്നാ. അസ്സലാമു അലൈക്കും. ഫിറോസ് കുന്നമ്പറമ്പിലാണ്. ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് നമ്മൾ പ്രഖ്യാപിച്ചിരുന്ന ഒരു കാര്യമാണ് മലപ്പുറം മഞ്ചേരി ആലുക്കലിൽ നിർധനരായ കുടുംബങ്ങൾക്ക് 27 വീടുകൾ നിർമ്മിച്ചു നൽകും എന്നുള്ളത്. ആ വീടുകളുടെ പണികളൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പണി തീർന്ന 5 വീടുകളുടെ താക്കോൽ ദാനം ഈ വരുന്ന 6ാം തീയതി പകൽ 11 മണിക്ക് നമ്മൾ നിർവഹിക്കുകയാണ്. 27 വീടുകളും ഇതുപോലെ അത്തരം കുടുംബങ്ങളിലേക്ക് എത്തിച്ചു നൽകും. സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ, ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു പോയ അനാഥമായ കുടുംബങ്ങൾ, ആക്സിഡൻ്റ് പറ്റിയിട്ട് സ്പൈനൽ കോഡിനും ശരീരം മുഴുവൻ തളർന്നു കിടക്കുന്ന ഭർത്താക്കന്മാരുള്ള ചെറിയ കുഞ്ഞുങ്ങളടക്കമുള്ള കുടുംബങ്ങൾ, വീട് എന്നത് ജീവിതത്തിലെ ഒരു സ്വപ്നം മാത്രമായിട്ട് 1000ഉം 2000ഉം 3000ഉം വാടക കൊടുത്ത്, അതല്ലെങ്കിൽ ആ വാടക പോലും കൊടുക്കാനില്ലാതെ വല്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങൾ, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വഴിയില്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങൾ, അത്തരം കുടുംബങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ്, അത്തരം 27 കുടുംബങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മൾ ആ വീട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിലേകദേശം 10ഓളം കുടുംബങ്ങളെ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കുടുംബങ്ങളുണ്ടായിരുന്നു. വീടിന് വീടില്ലാതെ ഒരു തരത്തിലും നിവൃത്തിയില്ലാതെ ബന്ധപ്പെട്ട കുടുംബങ്ങളുണ്ടായിരുന്നു. ആ കുടുംബത്തെയൊക്കെ ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്ത് ആലുക്കല് കുഞ്ഞാപ്പു പല ഭാഗങ്ങളിലായിട്ട് വാടക വീടുകളെടുത്ത് അവരെ താമസിപ്പിക്കുകയും അത്തരം ആളുകളെ ആദ്യത്തെ പരിഗണന കൊടുത്തുകൊണ്ട് ഈ വീട്ടിലേക്ക് മാറ്റാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ ഭാഗമാണ് ഇത്. നിങ്ങൾക്കറിയാം, മഞ്ചേരിയിലെ ആലുക്കലെ വീട്, 27 വീടുകൾ നമ്മൾ പ്രഖ്യാപിച്ചപ്പോൾ ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി സ്പോൺസർ ചെയ്യുകയും പിന്നീട് വന്ന പ്രളയവും അതുപോലെ തന്നെ മറ്റു സംഭവങ്ങളൊക്കെ പല ആളുകളെയും സാമ്പത്തികമായിട്ട് തളർത്തിയപ്പോൾ ആലുക്കലെ വീട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലെത്തിയപ്പോൾ ആ സ്ഥലം നമുക്ക് തന്ന ആ സഹോദരൻ ചോദിച്ചത്, ഫിറോസിനിത് ചെയ്യാനാവോ, ഇത് ഞങ്ങൾ വേറെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ, അത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലെ എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് ഞാനിത് പങ്കുവച്ചത്. ഫിറോസിൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ എൻ്റെ പ്രിയപ്പെട്ടവരുമായി ഇത് പങ്കുവച്ചപ്പോൾ എന്നേക്കാൾ ആവേശത്തോടു കൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് ഏറ്റെടുത്തത്. 27 വീടുകളിൽ സ്പോൺസർ കിട്ടിയ വീടുകൾ കഴിച്ച് ബാക്കി വരുന്ന മുഴുവൻ വീടുകളും, അന്ന് 7ഓ 8ഓ വീടുകളാണ് സ്പോൺസറായിട്ട് കിട്ടിയത്, ബാക്കിയുള്ള എല്ലാ വീടുകളും ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ്
ഓരോ ഗ്രൂപ്പുകളും വാശിയോടുകൂടി അവരെ കൊണ്ട് കഴിയുന്ന ഒരു സംഖ്യകൾ സ്വരൂപിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആ വീടുകളൊക്കെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നതും ഈ 5 വീടുകളുടെ താക്കോൽ കൊടുക്കാൻ സാധിക്കുന്നതും. ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഫിറോസ് കുന്നമ്പറമ്പിൽ വാട്സപ്പ് കൂട്ടായ്മയിലെ എൻ്റെ പ്രിയപ്പെട്ടവരോട്. കാരണം അന്നന്നാളെ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിന് ജോലി ചെയ്യുന്നവരാണ് അവരൊക്കെ. ആരോടും ഒരു അനാവശ്യമായ വിവാദങ്ങൾക്കോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു ഒന്നിനുമില്ലാതെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു പറ്റം ആളുകളുടെ കൂട്ടായ്മയാണ് ഫിറോസ് കുന്നമ്പറമ്പിൽ വാട്സപ്പ് കൂട്ടായ്മ സുഹൃത്തുക്കളുടെ. അവരൊക്കെ അവർക്ക് കിട്ടുന്ന 5, 10, 500, 1000 തന്ന് അതൊക്കെ സ്വരൂപിച്ചിട്ടാണ് ആ വീടിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ആ വീടിന് വേണ്ടിയിട്ട് അധ്വാനം കൊണ്ട്, ശരീരത്തിൻ്റെ അധ്വാനം കൊണ്ട് മുന്നോട്ട് വന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൻ്റെ ടൈൽസ് വർക്കിന് വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് ടൈൽസ് വർക്കേഴ്സ് യൂണിയൻ്റെ ആളുകൾ അവരാണ് അതിൻ്റെ ടൈൽസിൻ്റെ വർക്ക് നമുക്ക് ഒട്ടിക്കുന്നതും പിടിക്കുന്നതൊക്കെ സൗജന്യമായിട്ട് ചെയ്തു തന്നത്. അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിൻ്റെ ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു, ഒരു സംഘടന. അവർ വന്നിട്ടാണ് വീടിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കുകളൊക്കെ ചെയ്തു തന്നത്. അങ്ങനെ ഒരുപാട് ഒരുപാട് നന്മയുള്ള ആളുകളുടെ വലിയ ഒരു എന്താ പറയുക, ഒരു വലിയ ഒരു ചേർത്ത് പിടിക്കലിൻ്റെ ഭാഗമായിട്ടാണ് മഞ്ചേരിയിലെ വീട് ഒരുങ്ങുന്നത്. ഏറ്റവും അധികം നന്ദി പറയാനുള്ളത് ഫിറോസ് കുന്നമ്പറമ്പിൽ വാട്സപ്പ് കൂട്ടായ്മയിലെ എൻ്റെ പ്രിയപ്പെട്ടവരാണ്. നിങ്ങളാണ് ആ വീടിനെ ഈ നിലയ്ക്കാക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ആളുകൾ. എന്താണെങ്കിലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഗ്രൂപ്പിനകത്ത് തന്നെ വീടില്ലാത്ത എത്രയോ ആളുകളുണ്ട്, രോഗികളായ എത്രയോ ആളുകളുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ എത്രയോ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതും അതിനെ ഏറ്റെടുത്ത് അത് തൻ്റെ ഒരു കാര്യം പോലെ തന്നെ, അല്ലെങ്കിൽ തങ്ങളുടെ ഒരു കാര്യം പോലെ തന്നെ അത് ഏറ്റെടുത്ത് ചെയ്യാൻ തീരുമാനിച്ച ഫിറോസിൻ്റെ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മയിലെ ഓരോ ആളുകൾക്കും നന്ദി അറിയിക്കുകയാണ്, സന്തോഷം അറിയിക്കുകയാണ്. പിന്നെ കൊറോണയുടെയൊക്കെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ആ പരിപാടി വലിയ രീതിയിലൊന്നും ചെയ്യുന്നില്ല. നമുക്ക് അവസാനം കൊടുക്കുന്ന 10 വീടുകൾ അത് നമുക്ക് ഗംഭീരമായിട്ട് ചെയ്യാം. ആദ്യം കൊടുക്കുന്ന വീടുകളൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കതിൻ്റെ താക്കോൽ കൊടുത്ത് പോവാം. അപ്പം അതുകൊണ്ട് പ്രധാനമായിട്ട് പറയാനുള്ളത് ആരും അങ്ങോട്ട് വരരുതേ എന്നുള്ളതാണ്. കാരണം എല്ലാവരും വരാൻ നിന്നാൽ ആള് കൂടും, ആളുകൾ കൂടിക്കഴിഞ്ഞാൽ അത് കൊറോണയുടെ ആ ഒരു ഭാഗമായിട്ട് നമുക്കൊരു പ്രശ്നമുണ്ടാകും. അപ്പം അതുകൊണ്ട് ആരും വരരുത്. നിങ്ങൾക്ക് അത് കാണാൻ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ലൈവിലൂടെ നിങ്ങളെ ആ ലൈവ് ആ താക്കോൽ ദാനം ഞാൻ നിങ്ങളെയൊക്കെ കാണിക്കും. എന്താണെങ്കിലും നമ്മൾ ഏറ്റെടുത്ത വലിയ ഒരു ഉത്തരവാദിത്തമാണ്, അതിൻ്റെ തുടക്കമാണ് നമ്മളിവിടെ നിറവേറ്റാൻ പോകുന്നത്. ഈ സമൂഹത്തിൽ ഇത്തരം ആളുകൾക്ക് വേണ്ടി ഞാനും അതുപോലെ തന്നെ എൻ്റെ ഗ്രൂപ്പും എന്നും നിലകൊള്ളും എന്ന് ഇതിനോടകം അറിയിക്കുകയാണ്. ഇനി നമുക്ക് ഓരോരോ കാര്യങ്ങളിലേക്ക് കടക്കാം. ഒരു അയ്യപ്പൻ സജീവൻ്റെ വളരെ സുന്ദരമായ ഒരു കമൻ്റ് ഉണ്ട്. അതിനുള്ള മറുപടി എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ തന്നോളും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോഴും ഞാൻ പലതും ഈ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചെവി കൊടുക്കാതെ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാതെ നിന്നാൽ അതിനെ നേരെ ഉണ്ടാവുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം, ഒരു പറ്റം ആളുകൾ കൂട്ടമായി നിന്ന് ആക്രമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ടത് എൻ്റെ രാഷ്ട്രീയവും എൻ്റെ മതവുമാണെങ്കിൽ അത്തരം ആളുകളുടെ മുന്നിൽ മുട്ടുമടക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ്. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാതെ അഹങ്കാരം കുറച്ചാൽ നന്നായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അഹങ്കാരം കുറയ്ക്കാൻ ശ്രമിക്കാം എൻ്റെ പ്രിയപ്പെട്ടവനെ. അപ്പോൾ എൻ്റെ അഹങ്കാരം എന്ന് നിങ്ങൾക്ക് ഞാൻ ഇത്രയും നേരം സംസാരിച്ചതിൽ അഹങ്കാരമായിട്ട് തോന്നിയെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ വിവാദങ്ങൾ വിമർശനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, ഞാൻ ആരുടെയും കള്ളപ്പണം വെളുപ്പിക്കാനോ അതല്ലെങ്കിൽ ഞാൻ ആരുടെയും ഹവാല ടീമിൻ്റെയോ ഏജൻ്റ് അല്ല. ഞാൻ സ്വർണം കടത്തിയിട്ടില്ല, ഞാൻ മയക്കുമരുന്ന് വിറ്റിട്ടില്ല, ഞാനിതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഈ സമൂഹത്തിലെ നിർധനരായ ആളുകളെ സഹായിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചൊരാളാണ്. പിന്നെ എനിക്കെതിരെ ഇന്ത്യയിലെ ഏത് അന്വേഷണ ഏജൻസിക്കും അന്വേഷിക്കാം, അന്വേഷിക്കുന്നുണ്ട്. CBIനെ കൊണ്ടുവരെ നിങ്ങൾ അന്വേഷിപ്പിച്ചോ, ഞാൻ CBI അന്വേഷിക്കേണ്ടതെന്നും പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും പറയുന്നത് പോലെയല്ല, ഫിറോസ് കുന്നമ്പറമ്പിലെ മടിയിൽ കനമില്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് CBIനെ വരെ വിട്ട് നിങ്ങൾ അന്വേഷിപ്പിച്ചോ, എനിക്കതിൽ പ്രശ്നമില്ല.
ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് സുഖിക്കില്ല, സുഖിക്കാത്ത ആളുകൾ ആരാണ് എന്നെനിക്കറിയാം. നിങ്ങൾക്ക് സുഖിക്കണം എന്നെനിക്ക് വലിയ നിർബന്ധമില്ല. ആരെയും സുഖിപ്പിക്കാൻ നടക്കുന്ന ആളൊന്നുമല്ല ഞാൻ. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് പറയും, അത്രയേ ഉള്ളൂ. ആരുടെയും ചെലവിലും ഞാൻ ജീവിക്കുന്നില്ല. ഉണ്ടോ, ആരുടെയും ചെലവിൽ ജീവിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് നിങ്ങൾ അങ്ങനെ തന്നെ പൊയ്ക്കോളീൻ. പിന്നെ അത് മാത്രമല്ല, വിമർശിക്കുന്നവർ വിമർശനം കുറയ്ക്കരുത് എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിങ്ങൾ വിമർശിക്കുന്തോറുമാണ് പൊതുസമൂഹം എന്നെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ എന്ന് വിമർശിച്ചോ അന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിന് നല്ലോണം പൈസ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വിമർശനത്തിനൊട്ടും കുറവ് വരുത്തണ്ട, അതിങ്ങനെ കൂട്ടിക്കൊണ്ടേയിരുന്നോ. ഇപ്പോൾ നിങ്ങൾ വലിയൊരു ഗ്രൂപ്പുണ്ട്, നിങ്ങളിൽ ഒരുപാട് ആളുകളുണ്ട്, ഒരു വലിയൊരു ടീം തന്നെ ഇതിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സിനിമ അടക്കം ഇറക്കാൻ പോകും ആ ടീമുകൾ. എനിക്കെതിരെ ഇറങ്ങി തിരിച്ച ഗ്രൂപ്പുകളൊക്കെ സിനിമ വരെ ഇറക്കാൻ പോവുക. അവരൊക്കെ ഇങ്ങനെ പിരിവിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ട് ആ പണം ഉപയോഗിച്ച് സിനിമ എടുക്കാനും അതിലൂടെ തേജോവധ ചെയ്യാനൊക്കെ ഇറങ്ങിയിരിക്കുന്ന ആളുകളോടൊക്കെ, നിങ്ങൾക്ക് ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. അഭിനയിക്കുന്നവന് പൈസ കിട്ടും, സംവിധാനം ചെയ്യുന്നവന് പൈസ കിട്ടും, പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടും. പക്ഷേ എനിക്കും പൈസ കിട്ടും, രോഗികൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുമ്പോൾ എനിക്കും പൈസ കിട്ടും. ആ പണം കൊണ്ടാണ് ആ പാവങ്ങളൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്, കിഡ്നി രോഗികൾ രക്ഷപ്പെടുന്നത്, ക്യാൻസർ രോഗികൾ രക്ഷപ്പെടുന്നത്, വീടില്ലാത്തവന് വീട് കൊടുക്കുന്നത്. ഇതൊക്കെ ഞാൻ ചെയ്യുന്ന വീഡിയോസിലും പൈസ കിട്ടും, അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെയൊക്കെ ഈ ബിസിനസ്സിൻ്റെ ഇടയിൽ നിങ്ങളൊന്നും കാണാതെ പോകുന്ന കുറേ ആളുകളുണ്ട്, ഒരു പക്ഷേ ഈ സമൂഹത്തിൽ ആർക്കും വേണ്ടാത്ത വിഡ്ഢികളായ കുറേ ആളുകൾ. നിങ്ങളെയൊക്കെ വിശ്വസിച്ച് നിങ്ങളുടെയൊക്കെ കൂടെ നിന്നിട്ട് ഇപ്പോൾ ഒരു 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 മരുന്നിനെ പോലും വകയില്ലാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകൾ. ഞാൻ ആരുടെയും പേരെടുത്ത് പറയില്ല, അവരുടെ പ്രസ്ഥാനം ഏതൊക്കെയാണെന്നും വിളിച്ചു പറയില്ല. കാരണം അത്തരം ആളുകൾ പോലും എന്നെ വിളിച്ച് പറയാറുണ്ട്, ഫിറോസേ ഇത്രയും കാലം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഒരു മരുന്ന് വാങ്ങിത്തരാൻ ആളില്ല എന്ന് പറഞ്ഞ ഒരുപാട് രോഗികളുണ്ട്, മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് അത്തരം ആളുകൾ എന്നെ കാത്തിരിക്കുന്നുണ്ട്, എന്നെപ്പോലെ ഒരുപാട് ആളുകളെ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ മുന്നിലേക്ക് ഓടിയെത്താൻ തന്നെയാണ് ഈ ജീവിതം ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇനിയും ഓടിക്കൊണ്ടേയിരിക്കും, ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളടിച്ചു താഴെ ഇടുന്നത് വരെ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോ. വിവാദത്തിൽ കുറവ് വരുത്തണ്ട, വിവാദങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഹവാല, കള്ളപ്പണം, അതുപോലെ തന്നെ അങ്ങനെ എന്തൊക്കെയാണോ എനിക്കെതിരെ പറയാനുള്ളത് അത് മുഴുവൻ നിങ്ങൾ പറയണം, പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ആ പ്രചരണം നടക്കുമ്പോഴാണ് കൂടുതലായിട്ട് ചെയ്യുന്ന വീഡിയോസിനൊക്കെ ഫണ്ട് വരുന്നത്, അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ എന്താണെങ്കിലും അത് നിർത്തരുത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ നിർത്തരുത്, ഓക്കെ? ഇത് വെറുതെ തമാശയ്ക്ക് പറയുന്നതല്ല, അത് പറയുമ്പോഴെങ്കിലും നിങ്ങൾ നിർത്തട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുന്നതല്ല. നിങ്ങൾ നിർത്തരുത്, വളരെ ശക്തമായി നിങ്ങൾ മുന്നോട്ട് വരണം, ഇനിയും നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ ആളുകളൊക്കെ, കാരണം നിങ്ങൾ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഇന്നലെ ഞാൻ ആ ഷാർജ ബുക്ക് ഫെയറിൻ്റെ ഒരു പോസ്റ്റർ ഇട്ട് 10 മിനിറ്റ് തികഞ്ഞില്ല, അപ്പോഴേക്കും നിങ്ങൾ ദാവൂദ് ഇബ്രാഹിമിൻ്റെ, വീരപ്പൻ്റെ അതുപോലുള്ള ആളുകളുടെയൊക്കെ ഫോട്ടോ വെച്ച് അതിനെ എഡിറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് നിങ്ങൾ ഇറക്കി. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോഷോപ്പിൻ്റെ ആളുകളുണ്ട്, അതുപോലെ തന്നെ മീഡിയയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, അതുപോലെ തന്നെ അങ്ങനെ എല്ലാ മേഖലകളിലും വർക്ക് ചെയ്യുന്ന വലിയൊരു ടീമാണ് എനിക്കിതിൽ ഇറങ്ങിയിട്ടുള്ളത്. കണ്ടോ, നിങ്ങൾ സിനിമ വരെ എടുക്കാൻ തീരുമാനിച്ചില്ലേ, സിനിമയ്ക്ക് വരെ. അപ്പോൾ നിങ്ങളിൽ കോടിക്കണക്കിന് രൂപ മുടക്കാൻ, ഫിറോസ് കുന്നംപറമ്പിലിനെ ഓൺലൈൻ ചാരിറ്റിയെ തകർക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ വരെ മുടക്കാൻ കഴിവും ശേഷിയുമുള്ള ആളുകൾ നിങ്ങളുടെ ഭാഗത്തുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പണി തുടർന്നുകൊണ്ടേയിരിക്കണം. അതെന്തിനു വേണ്ടി, എന്തിനാണ് നിങ്ങൾ എന്നെ പേടിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ എന്നെ ഭയപ്പെടുന്നത്? ഫിറോസ് കുന്നംപറമ്പിലിനെ നിങ്ങൾ എന്തിനു പേടിക്കുന്നു? ഇത്രയും വലിയ വലിയ ആളുകൾ, നിങ്ങൾ നിങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെ, നിങ്ങളുടെ പ്രസ്ഥാനത്തെ, നിങ്ങളുടെ ആളുകളെ കുറിച്ച് നിങ്ങളെ ചിന്തിച്ചിട്ടുണ്ട്? നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? കുറേ രോഗികളെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ട്, കുറേ പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കുന്നത് കൊണ്ട്, കിഡ്നി ഇല്ലാത്തവൻ്റെ കിഡ്നി മാറ്റിവെക്കാൻ സഹായിക്കുന്നത് കൊണ്ട്, ലിവർ പോയവനെ അത് മാറ്റിവെക്കാൻ സഹായിക്കുന്നത് കൊണ്ട്, അങ്ങനെ ആർക്കും വേണ്ടാത്ത അനേകായിരം ജീവിതങ്ങൾക്ക് താങ്ങും തണലുമാകുന്ന എന്നെ പോലെയുള്ള ആളുകളെ നിങ്ങൾ എന്തിനു പേടിക്കുന്നു? അതൊരു പ്രശസ്തമായൊരു ചോദ്യമാണ്. ആ ഭാഗങ്ങൾ നോക്കണം, പ്രസക്തമായ ഒരു ചോദ്യമാണത്. നിങ്ങളൊക്കെ ചിന്തിക്കണം, എന്തിനാണ് ഇവർ ഭയപ്പെടുന്നത്? ഭയപ്പെട്ടുകൊണ്ടേ ഇരിക്കും.
കാരണം ഈ സമൂഹത്തിലെ ഇത്തരം ആളുകൾക്ക് എന്നും വാഗ്ദാനങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇറങ്ങി പണിയെടുക്കുമ്പോൾ ഇവരൊക്കെ മാറി നിന്ന് കണ്ടിട്ട് ഒരു പക്ഷേ ആകെ വല്ലാതെ വിളറി കൊണ്ടിങ്ങനെ ഇരിക്കുക. അപ്പോൾ നോട്ടോടും അവരുടെ ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിൽ ഏൽപ്പിക്കും, ഈ ചങ്ങായനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഇല്ലാതാക്കണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ പണിയാണ് നിങ്ങളെടുക്കുന്നത്, നിങ്ങളുടെ പണി നിങ്ങളെടുക്കണം, നല്ല രീതിക്ക് തന്നെ എടുക്കണം. എൻ്റെ പണി ഞാനും എടുക്കും. വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാനുള്ള നേരമൊന്നുമില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ ചെവിയിലൂടെ കേൾക്കും, ഇപ്പുറത്തെ ചെവിയിലൂടെ പോകും. വിമർശനങ്ങൾക്ക് ചെവി കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പുറകെ പോകാനോ ഇല്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്കാണ് എൻ്റെ യാത്ര മുഴുവൻ. ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഞാൻ നിങ്ങളുടെ വിമർശനങ്ങൾ കേൾക്കാതെ പോയിക്കൊണ്ടിരിക്കണം. അത് കേൾക്കാതെ നിന്നാൽ എൻ്റെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറും. എൻ്റെ ശ്രദ്ധ മാറാൻ പാടില്ല. എൻ്റെ ശ്രദ്ധ എൻ്റെ മുന്നിലുള്ള എൻ്റെ പ്രിയപ്പെട്ടവരിലേക്കാണ്. ഞാൻ അവരിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കും, എന്നാലേ എനിക്ക് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. എന്താണെങ്കിലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. മഞ്ചേരിയിലെ ആലുക്കലിൽ 27 വീടുകളാണ് നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കൊടുക്കാൻ പോകുന്നത്. അത് അനാഥരായ കുടുംബങ്ങളാണ്, രോഗം ബാധിച്ചു കിടക്കുന്ന അച്ഛനും അതുപോലെ തന്നെ കുഞ്ഞുമക്കളൊക്കെയുള്ള കുടുംബങ്ങൾ. വീട് എന്നത് ഒരു സ്വപ്നം മാത്രമായി മാറിയ കുടുംബങ്ങൾ, അത്തരം കുടുംബങ്ങൾക്ക് 27 വീടുകൾ നിർമ്മിച്ചിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. 27 വീടുകളിൽ 5 വീടുകളുടെ താക്കോൽ ദാനം ഈ വരുന്ന 6-ാം തീയതി രാവിലെ 11 മണിക്കാണ് നമ്മൾ നിർവഹിക്കുന്നത്. ഇതിലേക്കായി സഹായിച്ച എന്റെ പ്രിയപ്പെട്ട ഫിറോസിന്റെ സുഹൃത്തുക്കൾ, വാട്സപ്പ് കൂട്ടായ്മയിലെ നല്ലവരായ എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട്, നിങ്ങളുടെയൊക്കെ ഒരു സ്നേഹം, നിങ്ങളുടെയൊക്കെ ആ ഒരു പിന്തുണ തന്നെയാണ് ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് എന്നെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അത്തരം ആളുകളോടൊക്കെ നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത്രയൊക്കെ എനിക്കെതിരെ അനാവശ്യമായ വിവാദങ്ങളും എങ്ങനെ ആഞ്ഞടിച്ചിട്ടും അതിലൊന്നും പെടാതെ എന്നെ ചേർത്ത് പിടിച്ച എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഇവർ 100 പ്രാവശ്യം കള്ള എന്ന് വിളിച്ചിട്ടും ആ കള്ളൻ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ, ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് 1 കോടിയും 2 കോടിയും അങ്ങോട്ടൊറ്റ ദിവസം കൊണ്ട് എറിഞ്ഞു തരുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളായ എൻ്റെ സഹോദരങ്ങളോട്, നിങ്ങൾ തന്നെയാണ് ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന ഈ എന്നെ ഇത്രത്തോളം വളർത്തി വലുതാക്കിയത്, നിങ്ങൾ തന്നെയാണ് എന്നെ താങ്ങി നിർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് മാത്രമാണ് എനിക്കതിന് നന്ദി അറിയിക്കാനുള്ളതും. അതല്ലാത്ത ആളുകളോടൊക്കെ അത്തരം എന്താ പറയുക, അതല്ലാത്ത ആളുകളോടൊക്കെ സ്നേഹവും ഇതൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ ഈ വിമർശനവുമായി വരുന്ന ആളുകളോടൊക്കെ പുച്ഛം മാത്രമാണ് എനിക്ക് നിങ്ങളോടൊക്കെ ഉള്ളത്. കാരണം പണ്ടാരോ പറയാറുണ്ട്, എന്താണ് പട്ടി പുല്ല് തിന്നൂല്ല എന്ന്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിരുന്നില്ല, എന്ന ഒരു രീതി മാത്രമാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. പിന്നെ വേറെന്താ, അൻവർ ചേലാട്, സതീഷ്, ഓക്കെ, ഷഫീഖ്, സഹായിച്ച എല്ലാവർക്കും നന്മകൾ നേരുന്നു, മുഹമ്മദ് ഇക്ബാൽ, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഞാൻ ലൈവ് അവസാനിപ്പിക്കുകയാണ്. ഷമീർ വിപി, വലൈക്കും സലാം. നാരായണൻ ചെറുകര, 10-ാം ഗ്രൂപ്പിൻ്റെ, ഞങ്ങളെ 10-ാം ഗ്രൂപ്പിലെ ഒരു മെമ്പറാണ് നാരായണേട്ടൻ. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഗ്രൂപ്പിലുള്ളവരൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഗഫൂർ, അപ്പം എല്ലാവരോടും അതിൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റതൊക്കെ ചെയ്യും, എല്ലാത്തിനും അതിൻ്റേതായിട്ടൊരു സമയം വേണമെന്നേ ഉള്ളൂ. ഇന്നൊരു വീട് പ്രഖ്യാപിക്കും, പിന്നെ നാളെ രാവിലെ ചാവി കൊടുക്കാൻ സാധിക്കില്ല. എല്ലാത്തിനും അതിൻ്റെ നേരമുണ്ട്, വീടാണെങ്കിലും സ്ഥലമാണെങ്കിലും ഒക്കെ, അതിനൊക്കെ ഒരുപാട് സമയങ്ങളെടുക്കും. അപ്പം അങ്ങനൊരു കാര്യം കൂടിയുണ്ട്. പിന്നെ പ്രധാനമായിട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കറിയാം ഞാൻ ഈ ആറാപ്പുഴയിൽ ഒരു 2 ഏക്കർ സ്ഥലത്തിന് വേണ്ടിയിട്ട് 20 ലക്ഷം രൂപ ഞാൻ അഡ്വാൻസ് കൊടുത്തു. പിന്നീട് ആ സ്ഥലം നമുക്ക് ഈ വെള്ളം കയറുന്നതിൻ്റെ ഒരു പ്രശ്നവുമായിട്ട് ആ സ്ഥലം വേണ്ടാന്ന് പറഞ്ഞ് ആ 20 ലക്ഷം രൂപയ്ക്ക് ഇവിടെ ആലത്തൂർ മലമൽ മുക്കിൽ അദ്ദേഹം സ്ഥലം തരാമെന്ന് പറഞ്ഞ് അങ്ങനെ 90,000 രൂപ വെച്ച് 25 സെൻറ്റ് സ്ഥലം നമ്മൾ അതിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ ആ 20 ലക്ഷം രൂപയാണ് ഇവിടെ അഡ്വാൻസായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അത് കഴിച്ച് ഇനി 2 ലക്ഷം രൂപ സ്ഥലത്തിന് കൊടുക്കാനുണ്ട്, രജിസ്ട്രേഷന് വേണ്ടിയിട്ടും ഒരു 2 ലക്ഷം, 4 ലക്ഷം രൂപയുടെ ഷോർട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേരിൽ ഒരുപാട് വിവാദം ഉണ്ടാക്കിയ കുറേ മഹാന്മാരൊക്കെ ഉണ്ട്, ആ സ്ഥലം കാണുന്നില്ല വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ അളന്ന് തിരിച്ച് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ആ മഹാന്മാരോട് വിവാദ ഉണ്ടാക്കിയ ആളുകളോട് ഒരു 4 ലക്ഷം രൂപയുടെ കുറവുണ്ട്.
അത് നിങ്ങൾ തരികയാണെങ്കിൽ നമുക്ക് വേഗം അത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. കാരണം 2 ലക്ഷം രൂപയും കൂടി കൊടുത്താൽ 20 ലക്ഷമാണല്ലോ നമ്മൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. 2 ലക്ഷം കൂടി കൊടുത്താൽ സ്ഥലത്തിൻ്റെ മുഴുവൻ പൈസയായി. 2 ലക്ഷം രൂപ കൂടി കിട്ടിയ രജിസ്ട്രേഷനുമായി. അങ്ങനെ 4 ലക്ഷം രൂപ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ഥലം 7 കുടുംബങ്ങൾക്ക് നമുക്ക് വേഗം കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ വിവാദ നായകന്മാർ, വിവാദമൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, 4 ലക്ഷം കിട്ടിയിരുന്നെങ്കിൽ അത് കൊടുക്കുമായിരുന്നു. അതിൻ്റെ ഒരു കുറവ് കാരണം ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അതിലേക്കായിട്ട് ഞാൻ പിരിക്കണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അക്കൗണ്ട് വെച്ചിട്ട്, നമ്മുടെ അക്കൗണ്ടോ ട്രസ്റ്റ് അക്കൗണ്ടോ വെച്ചിട്ട് തൽക്കാലം പിരിക്കലൊക്കെ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടിയില്ല. നിങ്ങൾക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ അവിടെ പിരിവടുത്ത് ഇങ്ങോട്ട് കൊണ്ട് തന്നാലും മതി, എന്നാലും കുഴപ്പമില്ല. അതങ്ങോട്ട് കൊടുത്തിട്ട് നമുക്ക് ആ പ്രശ്നം അങ്ങോട്ട് തീർക്കാമല്ലോ, അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടി ഒരു ഓട്ടത്തിലാണ്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷം നിങ്ങളുടെയൊക്കെ സഹായത്തിനും സഹകരണത്തിനും സപ്പോർട്ടിനുമൊക്കെ. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.